Good morning, students. Now, we will second evaluation method. First problem is, evaluate integral 0 to 1 plus I, x square plus iy dz along the line y is equal to x. So, first evaluation method, we have a variable. Z is a variable. So, we will directly integrate the limit apply and simplify it. Good, okay. X and y and z. അപ്പോൾ നമ്മൾ ലൈൻ ഇന്റഗ്രൽ ചെയ്യുമ്പോൾ എപ്പോഴെന്താണ് ഒറ്റ വേരിയബിൾ വന്നാൽ മാത്രമേ ലൈൻ ഇന്റഗ്രൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ മൂന്ന് വേരിയബിൾ ഉണ്ട്, എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസെഡ് ഉണ്ട്. അപ്പോൾ ഇതിനെ ഒരു വേരിയബിളിലോട്ട് നമ്മൾ കൺവെർട്ട് ചെയ്യണം. അപ്പോൾ അതിനെന്താണ് ചെയ്യുക? ഇവിടെ ഇസെഡ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം എക്സ് പ്ലസ് ഐ വൈ എന്നാണ്, അല്ലല്ലോ? ഇസെഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണ്. അപ്പോൾ ഇസെഡ് ഈക്വൽ എക്സ് പ്ലസ് ഐ ഐ വൈ ആണെങ്കിൽ ഡി ഇസെഡിന്റെ വാല്യൂ എന്തായിരിക്കും? ഡി എക്സ് പ്ലസ് ഐ ഡി വൈ. അപ്പോൾ ഡി ഇസെഡിന് വേറെ നമുക്ക് എന്തെഴുതാം? ഡി എക്സ് പ്ലസ് ഐ ഡി വൈ എഴുതാം. അപ്പൊ ഇസെഡ് മാറി കിട്ടും അവിടെ. ഇസെഡ് നമ്മൾ എക്സിലേക്കും വൈയിലേക്കും കൊണ്ടുവന്നു. പിന്നെ ഇവിടെ വൈ ഈസ് ഈക്വൽ ടു എക്സ് തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ നമുക്ക് ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ് വരച്ചു കഴിഞ്ഞാൽ വൈ ഈക്വൽ ടു എക്സ് എന്നുള്ള ലൈൻ വരുന്നത് എങ്ങനെയാണ്? ഇത് ഇങ്ങനെയാണ് കടന്നിട്ടുണ്ട്. ഈ ലൈനിന്റെ പേരാണ് വൈ ഈക്വൽ ടു എക്സ്. വൈ ഈക്വൽ ടു എക്സ് തന്നിട്ടുണ്ട്. അപ്പൊ വൈ ഈക്വൽ ടു എക്സ് ആണെങ്കിൽ നമുക്ക് ഡി വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡി വൈ എന്ന് പറഞ്ഞാൽ ഡി എക്സ് ആയിരിക്കും. അപ്പൊ നോക്കിയേ, നമ്മുടെ ഈ പ്രോബ്ലത്തെ ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ, നമ്മൾ എക്സിലേക്കാണ് കൊണ്ടുവരാൻ പോണത്. ഇത് നമുക്ക് വൈയിലേക്ക് കൊണ്ടുവരാം, ഒരു പ്രോബ്ലം ഇല്ല. നമ്മളിത് എക്സിലേക്കാണ് കൊണ്ടുവരുന്നത്. എക്സ് സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു വൈക്ക് വരെ എന്ത് കൊടുക്കാം? വൈക്ക് വരെ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. ഡി ഇസെഡിന് വരെ എന്ത് കൊടുക്കാം? ഡി എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡി വൈക്ക് വരെ എന്ത് കൊടുക്കാം? ഡി എക്സ് എന്ന് കൊടുക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു പ്രോബ്ലത്തെ ഒരു വേരിയബിളിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. നമ്മൾ ഷിഫ്റ്റ് ചെയ്ത വേരിയബിൾ ഏതാണ്? എക്സിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അവിടെ എന്ത് ചെയ്തു? നമ്മൾ ഇസെഡ് എന്നുള്ളത് എക്സ് പ്ലസ് ഐ വൈ ആണ്. അപ്പൊ ഡി ഇസെഡിന് പകരം ഡി എക്സ് പ്ലസ് ഐ ഡി വൈ എന്ന് കൊടുത്തു. അതുപോലെ തന്നെ നമുക്കൊരു പാത്ത് തന്നിട്ടുണ്ട്. ഇതാണ് പാത്ത്, എലോങ് ദ ലൈൻ വൈ ഈസ് ഈക്വൽ ടു എക്സ്. വൈ ഈസ് ഈക്വൽ ടു എക്സ് എന്നുള്ള പാത്ത് തന്നതിന് പേരില് നമ്മൾ ഡി വൈ എടുക്കുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് ഡി എക്സ് എന്ന് കിട്ടും. അപ്പൊ ഡി വൈ എന്ന് കാണുന്നിടത്ത് നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് എന്ന് കൊടുക്കാം. ഒരു വൈ എന്ന് കാണുന്നിടത്ത് നമുക്ക് എന്ത് കൊടുക്കാം? വൈ എന്ന് കാണുന്നിടത്ത് എക്സ് എന്ന് കൊടുക്കാം. ഇനി നമ്മുടെ ലോവർ ലിമിറ്റ് ഇസെഡ് ഈക്വൽ ടു സീറോ ടു വൺ പ്ലസ് ഐ ആണ്. ലോവർ ലിമിറ്റ് സീറോയും അപ്പർ ലിമിറ്റ് വണ്ണും ആണ്. ലോവർ ലിമിറ്റ് സീറോ എന്ന് പറയുന്നത്, ഇസെഡ് ഈക്വൽ സീറോ എന്ന് പറയുന്നത് ഈ ഒറിജിൻ ആണ്, സീറോ സീറോ. ഇനി വൺ പ്ലസ് ഐ എന്ന് പറഞ്ഞ ഈ പോയിന്റ് ഏതാണ്? വൺ വൺ ആണ്, വൺ വൺ ആണ്. ആ വൺ വൺ എന്നുള്ള പോയിന്റ് എവിടെയായിരിക്കും? ഇവിടെ നമ്മൾ വൺ വൺ എന്നുള്ള പോയിന്റ് എവിടെയായിരിക്കും? ഇതാണ് ആ പോയിന്റ്. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് എക്സിന്റെ ലിമിറ്റ് എന്തായിരിക്കും? ലോവർ ലിമിറ്റ് സീറോ ആയിരിക്കും അല്ലേ. ലോവർ ലിമിറ്റ് സീറോ ആയിരിക്കും. അപ്പർ ലിമിറ്റ് എന്തായിരിക്കും? എക്സിന്റെ അപ്പർ ലിമിറ്റ്, അപ്പർ ലിമിറ്റ് ഇവിടെ വൺ ആയിരിക്കും. അപ്പർ ലിമിറ്റ്, അപ്പൊ ലിമിറ്റ് കിട്ടും. അപ്പൊ നമ്മൾ ഈ പ്രോബ്ലത്തെ എക്സും വൈയും ഇസെഡും ഉണ്ടായിരുന്ന പ്രോബ്ലത്തെ എക്സിൽ എന്ന വേരിയബിളിലോട്ട് കൊണ്ടുപോകുന്നു, ഒറ്റ വേരിയബിളിലോട്ട് കൊണ്ടുപോകുന്നു. ആ എക്സിന്റെ ലിമിറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. എക്സിന്റെ ലിമിറ്റ് നമുക്ക് എന്ത് കിട്ടി? ഇവിടെ സീറോ ടു വൺ പ്ലസ് ഐ അതിന്റെ പേരില് സീറോ സീറോ വൺ വൺ എന്ന് പറഞ്ഞാൽ എക്സിന്റെ ലിമിറ്റ് എന്താണ്? ലോവർ ലിമിറ്റ് സീറോയും അപ്പർ ലിമിറ്റ് വണ്ണും. ഇനി നമുക്ക് ഇതിനെ ഡയറക്റ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം. സീറോ ടു വൺ എക്സ് സ്ക്വയർ പ്ലസ് ഐ എക്സ് ഇൻറ്റു, ഇവിടെ നമുക്ക് കോമൺ ആയിട്ടുള്ള ഡി എക്സ് പുറത്തെടുക്കുമ്പോൾ വൺ പ്ലസ് ഐ ഇൻറ്റു ഡി എക്സ്. ഈ വൺ പ്ലസ് ഐ നമ്മൾ പുറത്തേക്ക് എടുത്തു. വൺ പ്ലസ് ഐ പുറത്തേക്ക് എടുത്തു കഴിയുമ്പോൾ ഇന്റഗ്രൽ സീറോ ടു വൺ എക്സ് സ്ക്വയർ പ്ലസ് ഐ എക്സ് ഡി എക്സ്. ഇനി നമ്മൾ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. വൺ പ്ലസ് ഐ ഇൻറ്റു വൺ പ്ലസ് ഐ ഇൻറ്റു ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് ക്യൂബ് ബൈ ത്രീ പ്ലസ് എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ ബൈ ടു സീറോ ടു വൺ. ദാറ്റ് ഈസ് വൺ പ്ലസ് ഐ ഇൻറ്റു നമ്മൾ എക്സിന് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ വൺ ബൈ ത്രീ പ്ലസ് ഇവിടെ വൺ കൊടുക്കുമ്പോൾ ഐ ബൈ ടു, ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ സീറോ ആയി. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ എത്ര കിട്ടും? നമുക്ക് വൺ പ്ലസ് ഐ, ദെൻ ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ടു പ്ലസ് ത്രീ ഐ ഡിവൈഡഡ് ബൈ സിക്സ്. അപ്പൊ വൺ പ്ലസ് ഐ ഇൻറ്റു ടു പ്ലസ് ത്രീ ഐ ബൈ സിക്സ് എന്ന് കിട്ടും. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണെന്ന് നോക്കാം. വൺ ഇൻറ്റു ടു കിട്ടും പ്ലസ് ത്രീ ഐ പ്ലസ് ടു ഐ പ്ലസ് ത്രീ ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? മൈനസ് ത്രീ ബൈ സിക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ത്രീ ഐ പ്ലസ് ടു ഐ ടു മൈനസ് ത്രീ. ടു മൈനസ് ത്രീ എന്ന് പറഞ്ഞാൽ എത്രയാണ്? മൈനസ് വൺ
plus 5y by 6. ഇങ്ങനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് വെക്കാം. അപ്പോൾ ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടി? മൈനസ് 1 പ്ലസ് 5y by 6. അപ്പോൾ സെക്കൻഡ് ഇവാലുവേഷൻ മെത്തേഡിന്റെ പ്രത്യേകത എന്താണ്? സെക്കൻഡ് ഇവാലുവേഷൻ മെത്തേഡിൽ നമ്മൾ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ എക്സിലേക്കോ വൈയിലേക്കോ ആ പ്രോബ്ലത്തെ ഷിഫ്റ്റ് ചെയ്യണം. ഐതർ എക്സ് ഓർ വൈ. ഈ സെയിം പ്രോബ്ലം തന്നെ നമുക്ക് വൈയിൽ ചെയ്യാം. വൈ ചെയ്യുമ്പോൾ വൈയുടെ ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മളിവിടെ നമ്മൾ എക്സിലേക്കാണ് ചെയ്തത്. അപ്പൊ എക്സിലേക്ക് ചെയ്യുമ്പോൾ എല്ലാ പ്രോബ്ലത്തിലും ഇസഡ് ഡി സിഗൽ എക്സ് പ്ലസ് ഐ വൈ ആണ്. അപ്പൊ ഡി സെഡിന് ഇവരെ എന്ത് കൊടുക്കാം? ഡി എക്സ് പ്ലസ് ഐ ഡി വൈ എന്ന് കൊടുക്കാം. അപ്പോ ഡി സെഡിന്റെ പ്രശ്നം തീർന്നു ഇവിടെ. പിന്നെ നമുക്ക് ആരാണുള്ളത്? വൈ ആണുള്ളത്. ഇവിടെ വൈ സിഗൽ എക്സ് എന്നൊരു പാത്ത് തന്നിട്ടുണ്ട്. ആ പാത്ത് ഉപയോഗിച്ച് വൈ സിഗൽ എക്സ് ആണെങ്കിൽ ഡി വൈ എന്തായിരിക്കും? ഡി എക്സ് ആയിരിക്കും. അപ്പൊ ഡി വൈ എന്ന് കാണുന്നിടത്ത് നമുക്ക് എന്ത് കൊടുക്കാം? ഡി വൈ എന്ന് കാണുന്നിടത്ത് ഡി എക്സ് കൊടുക്കാം, എക്സ് എന്ന് കാണുന്നിടത്ത് വൈ കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് പ്രോബ്ലം എക്സിലോട്ട് വന്നു. എക്സിന്റെ പുതിയ ലിമിറ്റ് നമുക്ക് നോക്കി അറിയാൻ പറ്റും. ഇവിടെ 2.0011 ആണ്. അപ്പോ എക്സിന്റെ ലോവർ ലിമിറ്റ് 0 ആയിരിക്കും, അപ്പർ ലിമിറ്റ് 1 ആയിരിക്കും. ലിമിറ്റ് കിട്ടി. പിന്നെ സാധാരണ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന പോലെ, ഒരു വേരിയബിൾ ആയി കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന പോലെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു, അവസാനം നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? മൈനസ് 1 പ്ലസ് 5y by 6. ഓക്കെ, എല്ലാവരും കൃത്യമായിട്ട് എഴുതിയെടുക്കുക, ചെയ്ത് പഠിക്കുക കേട്ടോ.